ഓഫീസിലാണ് കേരള ഗവൺമെന്റ് സമർപ്പിച്ചത്. അതിന് 5 കോടി രൂപ ഗവൺമെന്റ് അനുവദിക്കുകയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെന്റ് വളരെയധികം പോസിറ്റീവായിട്ട് ഒരു മതേതരത്വം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിന്റെ താല്പര്യം മുന്നിലെടുത്തുകൊണ്ട് തന്നെയാണ് അവര് 5 കോടി രൂപ അതിനെ അനുവദിച്ചു. ആ പൈസ നമ്മുടെ അക്കൗണ്ടിൽ വന്ന് കിടക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനും കാര്യങ്ങളെല്ലാം സമർപ്പിക്കുകയും അതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിന്റെ പെർമിഷന് വേണ്ടി നമ്മൾ ഇന്ത്യയിലും അതിന്റെ പ്ലാനിംഗ് മറ്റ് സ്ഥലങ്ങളിലൊക്കെ തിരുവനന്തപുരമുൾപ്പെടെയുള്ള എല്ലാ കേന്ദ്രങ്ങളിലും നമ്മൾ അപേക്ഷകളും അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് തന്നെ നമ്മുടെ എല്ലാ പേപ്പറുകളും കളക്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൗർഭാഗ്യം എന്ന് പറയാം, വർക്കല പെട്ട ചില ഒരുപക്ഷേ എനിക്ക് തോന്നുന്നു ശിവനിയോട് എന്തോ വൈരാഗ്യം പുലർത്തുന്ന ഏതാനും ചില വ്യക്തികൾ വർക്കല ബൈപ്പാസിനെ കുറിച്ച് ചുറ്റിപ്പറ്റി ഒരു പരാതി ഉണ്ടാവുകയും ഈ കെട്ടിടത്തിന് പണി തുടങ്ങിയിരിക്കും, അത് ഏത് വിധേനയും നിർത്തിവെക്കണമെന്നുള്ള നോട്ടീസുകൾ ഉൾപ്പെടെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും. പെർമിഷൻ ഇല്ലാതെ അവിടെ കെട്ടിടം പണിയുന്നു, ഒരു കാരണവശാലും അവിടെ പണിയാൻ പാടില്ല. അപ്പോ മുനിസിപ്പാലിറ്റിയിൽ നമുക്ക് അതിന് പെർമിഷൻ വേണം. അപ്പൊ നമ്മൾ കിട്ടിയ പേപ്പറുകളെല്ലാം വെച്ച് മുനിസിപ്പാലിറ്റി സമർപ്പിക്കുന്നു. അവരതിന് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് വിട്ടു. എന്തൊക്കെയോ രാഷ്ട്രീയ അടിയൊഴുക്കുകളോ വ്യക്തി താല്പര്യങ്ങളോ ഒക്കെ അതിന് പറയുന്നുണ്ടാകാം. ഈ വരുന്ന റോഡ്, പുതുതായിട്ട് വരുന്ന റോഡ് ഈ പ്രോപ്പർട്ടിയിലൂടെ അല്ല വരുന്നത്. ഇതെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഈ സ്ഥാപനം അവിടെ വരരുത് എന്ന് വെല്ലലുണ്ടാവുന്ന ചില ആളുകൾ ശ്രമിച്ചിരിക്കുക. അവർ തന്നെ കഴിഞ്ഞ ആഴ്ച നടത്തുന്നുണ്ട്, ഒരാഴ്ചയായിട്ടുണ്ട് പത്രസമ്മേളനം നടത്തിയില്ല. അപ്പൊ ശിവരി മഠം അതിന് അന്ന് ഒന്നും പ്രതികരിച്ചില്ല. ഈ വ്യക്തികൾ ഇന്നലെ ഹൈക്കോടതിയിൽ പോവുകയും പെർമിഷൻ ഇല്ലാത്ത ബിൽഡിംഗ് ആണ് അവിടെ പണിയുന്നത്, ഇത്രയും പെട്ടെന്ന് നിർത്തിവെക്കണം എന്നൊക്കെയുള്ള പരാതികൾ ഹൈക്കോടതിയിൽ കൊടുക്കുകയും ആ കേസ് തള്ളിപ്പോയിരുന്നു. കേസ് തള്ളിപ്പോയി നടന്നപ്പോൾ വീണ്ടും ഇന്ന് അവര് തിരുവനന്തപുരത്ത് ഓഫീസിലും അതുപോലെ തന്നെ ജില്ലാ നാവിഗേഷന്റെ അവിടെയൊക്കെ ചെന്ന് വാക്കാൽ പരാതി പറയുകയും ഇന്ന് ഈ സൈറ്റ് നോക്കുവാൻ വേണ്ടിയിട്ട് അവർ ആള് വന്നിട്ടുണ്ട്. ഇതുകൂടാതെ നമ്മുടെ വർക്കല മുനിസിപ്പാലിറ്റി തന്നെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ ആളുകളും ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്ന് നോക്കും. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരള ഗവൺമെന്റ് ഇത്രയും താല്പര്യപ്പെട്ട് ഗുരുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമായിട്ട് നടപ്പ് ജാതിയിലെ അമ്പലത്തിന് ആ ഒരു സ്മാരകമായിട്ട് മ്യൂസിയം പണിയാൻ വേണ്ടിയിട്ട് ഇത്രയും പൈസ തന്നിട്ട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നതും ഈ ഗവൺമെന്റിന്റെ പാർട്ടി തന്നെയാണ്. എന്നിട്ടും എന്തുകൊണ്ട് അവരിത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നാണ് അതിന് തുടങ്ങം വെക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ ശിവഗിരി മഠം എപ്പോഴും മറ്റുള്ളവരെ സഹായിച്ചിട്ടേ ഉള്ളൂ. ഈ ഇപ്പൊ നമ്മുടെ ജാതിയിലെ വിളംബരം വരുന്ന ആ കെട്ടിടത്തിന്റെ നേരെ ഫ്രണ്ടിൽ ആണ് ഗുരുവിന്റെ സത്രം. ഗുരു ഉള്ള സമയത്ത് മഹാത്മാഗാന്ധി വന്ന് താമസിച്ചതും ഗുരുദേവൻ തന്നെ സുഖമില്ലാതിരുന്നപ്പോൾ അവിടെ താമസിച്ചതുമായിട്ടുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഒരു സങ്കേതമാണ്. അതിലൂടെ തന്നെ റോഡ് വരുത്തണമെന്ന് എന്തുകൊണ്ട് നിർബന്ധിച്ചു? അതിലൂടെ അല്ല റോഡ് വരുന്നത് എങ്കിൽ പോലും അപ്പൊ ഇത്രയും ചരിത്ര പ്രാധാന്യമുള്ള ഒരു സമുച്ചയം പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ പുതിയ റോഡ് കൊണ്ടുവരാനായിട്ട് നമുക്ക് ആർക്കും ഒരു ഗുരുവർത്തനം പറ്റും. അപ്പൊ ഇതിന്റെ പുറകിൽ എന്തൊക്കെയോ ഇടത് അജണ്ട ഉണ്ടെന്ന് പടം ഫലമായി സംശയിക്കുകയാണ്. അപ്പൊ ഈ വർക്കല മുനിസിപ്പാലിറ്റിയിലുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽപ്പെട്ട ആളുകൾ അവിടെ പോയി വീണ്ടും തന്നെ മുടക്കാൻ വേണ്ടിയിട്ടുള്ള സമയം ഈ സ്ഥലം MLA ഉൾപ്പെടെ ഈ കെട്ടിടത്തിന് മ്യൂസിയത്തിന് തറക്കല്ലിട്ടത് നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രിയാണ്. ഇതിന്റെ ഭൂമി പൂജ നടത്തുമ്പോ അതിന് സാന്നിധ്യം ഉണ്ടായിരുന്ന നമ്മുടെ സ്ഥലം MLA ഉണ്ട്, മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉണ്ട്, അവരെല്ലാം ഉണ്ട്, അവരുടെ എല്ലാ സപ്പോർട്ടും നമുക്കുണ്ട്. എന്നിട്ടും ഇവിടെ ഒരു ഒരു ഇതിന് ശരിയായ രീതിയിൽ ആക്ഷൻ എടുക്കുവാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അപ്പൊ നമ്മളത് വളരെയധികം ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു വിഷയമാണ്. അപ്പൊ ശക്തമായ ഗവൺമെന്റ് ഉണ്ടായിട്ടും ആ ഗവൺമെന്റിനെയും കൂടി തള്ളി മറിച്ചിടുന്ന രീതിയിലേക്കാണ് ഇവിടെ കുറച്ച് ആളുകളുടെ പ്രവർത്തനങ്ങൾ. ശിവരും ഈ കെട്ടിടത്തിന്റെ തൊട്ടുപുറകിൽ തന്നെ 2-3 വീടുണ്ട്. ആ വീടിന് സ്ഥലം കൊടുത്തിരിക്കുന്നത് ശിവരുമാണ്.
അതുപോലെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ തന്നെ എത്രയോ രീതിയിൽ പാവങ്ങളെ സഹായിക്കാൻ പണം കൊണ്ടിട്ടുണ്ട്. ശിവജിയുടെ ഒരിക്കലും ഒരു വികസന പ്രവർത്തനത്തിനും എതിരല്ല, കഴിവിന്റെ പരമാവധി മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇങ്ങനെയൊക്കെ ധാർമ്മികമായിട്ടുള്ള ഒരു ആശ്രമത്തെ, പ്രത്യേകിച്ച് കേരളത്തിന്റെ നവോത്ഥാനത്തിന് നന്ദി വിളിച്ച ഗുരുവിനെ എന്തിന് ഇങ്ങനെയൊക്കെ അതിന് തടസ്സമായി നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ശിവഗിരി മഠം ഉള്ളത് കൊണ്ട് തന്നെയാണ്, ഒരുപക്ഷെ ഇന്ന് ലോകത്തിന്റെ ഭൂപടത്തിൽ ഈ വർക്കലേക്ക് ഇത്രയും പ്രാധാന്യമുണ്ട്. അത് ആ മഹാഗുരു തപസ് ചെയ്യുന്നതിന്റെയും ആ മഹാഗുരുവിന്റെ സമാധി കുടികൊള്ളുന്നതിന്റെയും മഹാത്മ്യം കൊണ്ടാണ്. അത് ഈ വ്യക്തികൾ മനസ്സിലാക്കുന്നു.